കോൺഗ്രസ് അധ്യക്ഷനെ കണ്ടെത്തുന്നതിനായുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു മുതിർന്ന നേതാവ് മല്ലികാർജുൻ ഗാർഗെയും കേരളത്തിൽ നിന്നുള്ള എം പി ശശി തരൂരുമാണ് മത്സര രംഗത്തുള്ളത് ഗാർഗെ കർണാടകത്തിലും തരൂർ കേരളത്തിലും വോട്ട് രേഖപ്പെടുത്തും രഹസ്യ ബാലറ്റിലൂടെയാണ് വോട്ടെടുപ്പ് നടക്കുക ബാലറ്റ് പേപ്പറിൽ ആദ്യം മല്ലികാർജുൻ ഗാർഗെയുടെ പേരും രണ്ടാമതായി തരൂരിന്റെ പേരുമാണുള്ളത് അറുപത്തി എട്ട് ബൂത്തുകളിലായി ഒമ്പതിനായിരത്തി മുന്നൂറ്റിയെട്ട് നേതാക്കളാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് വോട്ടെടുപ്പിന് ശേഷം ബാലറ്റ് പെട്ടികൾ ഡൽഹിയിലെത്തിക്കും പത്തൊമ്പതിന് എ ഐ സി സി ആസ്ഥാനത്താണ് വോട്ടെണ്ണൽ നടക്കുക സംസ്ഥാനത്ത് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാ ഭവനാണ് പോളിംഗ് സ്റ്റേഷൻ കോൺഗ്രസ് ഇടക്കാല അധ്യക്ഷ സോണിയാഗാന്ധിയും പാർട്ടി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിയും എഐ സി സി ആസ്ഥാനത്ത് വോട്ട് രേഖപ്പെടുത്തും ഭാരത് ജോഡോ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നതിനാൽ രാഹുൽ ഗാന്ധി കർണാടകയിലെ ബെല്ലാരിയിലെ സംഗനാക്കലിലെ കേന്ദ്രത്തിൽ വോട്ട് രേഖപ്പെടുത്തും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ബാലറ്റുകൾ ഒക്ടോബർ പതിനെട്ടിനാണ് ഡൽഹിയിൽ എത്തിക്കുക ഇരുപത്തിനാല് വർഷത്തിന് ശേഷമാണ് ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്നൊരാൾ അധ്യക്ഷ പദവിയിൽ എത്താൻ പോകുന്നത് കോൺഗ്രസിന്റെ നൂറ്റിമുപ്പത്തിയേഴ് വർഷത്തെ ചരിത്രത്തിൽ ഇത് ആറാം തവണയാണ് അധ്യക്ഷ പദത്തിലേക്ക് മത്സരം നടക്കുന്നത് ഇരുപത്തിനാല് വർഷത്തിനു ശേഷം എഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മല്ലികാർജുൻ ഗാർഗേക്കാണ് മുൻതൂക്കമുള്ളത് ഔദ്യോഗിക എന്ന പരിവേഷം ഗാർഗയ്ക്കുണ്ടെന്നതും അനുകൂല ഘടകമാണ് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ പേരാണ് പരിഗണിക്കപ്പെട്ടതെങ്കിലും വിമത നീക്കത്തെ തുടർന്ന് അദ്ദേഹം പിന്മാറുകയായിരുന്നു പിന്നീട് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗിന്റെ പേരും ഉയർന്നു കേട്ടിരുന്നു ടുപ്പിന്റെ ആദ്യ ചിത്രത്തിലുണ്ടായിരുന്ന പലരും പിന്മാറിയതോടെയാണ് ഗാർഗയിലേക്ക് എത്തിച്ചേർന്നത് വിവിധ പി സി സികളും പരസ്യമായി ഗാർഗയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പാർട്ടിയിലെ യുവ നേതാക്കളിൽ നിന്നാണ് തരൂരിനെ പിന്തുണ ലഭിച്ചത് കേരളത്തിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ കെ ശബരിനാഥ് എം കെ രാഘവൻ എം പി കെ സി അബു ശിവഗംഗയിൽ നിന്നുള്ള എംപിയും മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരത്തിന്റെ മകനുമായ കാർത്തി ചിദംബരം കിഷൻഗഞ്ച് എം പി മുഹമ്മദ് ജാവേദ് നോവ്ഗോങ് എം പി പ്രത്യുത് ബോർദറോയ് തുടങ്ങിയവരായിരുന്നു തരൂരിന്റെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ടത് വിജയിച്ചാൽ കോൺഗ്രസിന്റെ പ്രവർത്തന ശൈലിയിൽ മാറ്റം കൊണ്ടുവരുമെന്നാണ് ശശി തരൂരിന്റെ വാഗ്ദാനം ഗാർഗെ വിജയിച്ചാൽ അദ്ദേഹവുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും ശശി തരൂർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു തെരഞ്ഞെടുപ്പിൽ ജി ട്വന്റി ത്രീ നേതാക്കളും പിന്തുണയ്ക്കുന്നത് മല്ലികാർജ്ജുൻ ഗാർഗെയാണ് ആനന്ദ് ശർമ്മ മനീഷ് തിവാരി എന്നിവരാണ് ഗാർഗെയുടെ പത്രികയിൽ ഒപ്പിട്ടത് ജി ട്വന്റി ത്രീ പ്രതിനിധിയായ ജി ട്വന്റി ത്രീ പ്രതിനിധിയായല്ല താൻ മത്സരിക്കുന്നതെന്ന് തരൂർ വ്യക്തമാക്കിയിരുന്നു ഇംഗ്ലീഷ് ഹിന്ദി മറാഠി എന്നീ ഭാഷകളിൽ പ്രാവീണ്യമുള്ള ഗാർഗെ ഏറെക്കാലം കർണാടക ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ കർണാടക പി സി സി അധ്യക്ഷനായിരുന്ന ഗാർഗെ പിന്നീട് പ്രതിപക്ഷ നേതാവായി മാറി രണ്ടായിരത്തി ഒമ്പതിലാണ് ആദ്യമായി ലോക്സഭ അംഗമാകുന്നത് യു പി എ മന്ത്രിസഭയിൽ തൊഴിൽ യു പി എ മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായി റെയിൽ മന്ത്രാലയത്തിന്റെ ചുമതലയും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്തൊക്കെയായാലും നെഹ്റു ഗാന്ധി കുടുംബം ഔപചാരികമായ അധികാരത്തിൽ വരാത്ത തെരഞ്ഞെടുപ്പിന് ശേഷം ഏത് രീതിയിലാണ് പാർട്ടി ഇനി മാറുക എന്നാണ് നമ്മൾ കണ്ടറിയേണ്ടത് ട്രേഡ് ഹൗസ് എഡാർട്ട് നിങ്ങളുടെ ഭവന സങ്കല്പങ്ങളെ പൂർണ്ണ പ്രൗഢിയോടെ യാഥാർത്ഥ്യമാക്കാൻ ഇതാ ട്രേഡ് ഹൗസ് ഒരുങ്ങിക്കഴിഞ്ഞു ലോകോത്തര ഗുണനിലവാരമുള്ള വിവിധ ബ്രാൻഡുകളുടെ പ്ലംബിംഗ് ഇലക്ട്രിക് മെറ്റീരിയലുകൾ സാനിറ്ററി ഐറ്റംസ് കൂടാതെ വീടിന്റെ ഉൾവശം സ്വപ്ന തുല്യമായി അലങ്കരിക്കാൻ വിവിധ ഡിസൈനുകളിലുള്ള ഇന്റീരിയർ ലൈറ്റ് ആൻഡ് ഡെക്കറേഷൻ മെറ്റീരിയലുകൾ തുടങ്ങിയവയുടെ അതിവിപുലമായ ശേഖരം മികച്ച ഗുണനിലവാരം മിതമായ വില മികച്ച വിൽപ്പനാനന്തര സേവനം ഇന്ന് തന്നെ സന്ദർശിക്കൂ ട്രേഡ് ഹൌസ് നിയർ ജലാലിയ ജുമാ മസ്ജിദ് എൻ എച്ച് എഡാർഡ് ബ്രാഞ്ച് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പെരുമ്പ പയ്യന്നൂർ